വെച്ച് ചെയ്തു ഇതേ സംഭവം നമുക്ക് റേഷ്യോ ബിറ്റ്വീൻ സൈഡ്സ് വെച്ച് ചെയ്യാം റേഷ്യോ ബിറ്റ്വീൻ സൈഡ്സ് ഇത് 60 ഇത് 90 ഇത് 30 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോ വേണ്ടത് h ആണ് 30 degree, 60 degree, 90 degree angles ulla triangle le sides thammirulla ratio nammal padichittundu adu 1 is to root 3 is to 2 nanu ivide ee question le thannirikkunnathu aage oru side 4 aanu idu thannittilla idu maathram thannittullu idu 4 aanu nadu nammal मनसोपाणु നമുക്ക് വേണ്ട ഈ h എന്ന് പറയുന്നത് ആയിരുന്നു വേണ്ടത് നമുക്ക് ഹൈറ്റ് ഈ ഹൈറ്റ് h എന്ന് പറയുന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നയാള് √3x അപ്പോഴും h എന്ന് പറയുന്നത് 2√3 എന്ന് തന്നെ കിട്ടും ഇവിടെ ആക്ച്വലി ഒ എ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് 2 ആണെന്ന് തന്നിരിക്കുന്നത് ഇത് ആംഗിൾ 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടിയാൽ വരച്ച ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നാൽ ഇങ്ങനെ നീട്ടി ഇങ്ങോട്ട് വരച്ചാൽ ഇത് മീറ്റ് ചെയ്ത പോയിന്റ് ഇത് നമ്മളിപ്പോ എക്സ് സ്മോൾ ലെറ്റർ എക്സ് ആയിട്ട് എടുക്കാം ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഈ കിട്ടിയത് मैम आदम 2 അല്ലേർക്കോ ഇത് 2 ആയിരിക്കില്ല ഇങ്ങനെ സ്ലാൻഡ് ചെയ്തു കിടക്കുന്നതല്ലേ 2 ഈ ചെരിഞ്ഞു കിടക്കുന്ന ലെങ്ത് ആണ് 2 കോർഡിനേറ്റ് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ആണ് വൈ കോർഡിനേറ്റ് വരിക ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് ആണ് എക്സ് കോർഡിനേറ്റ് വരിക ഞാൻ നോട്ട് എഴുതി വെച്ചായിരുന്നു അപ്പോൾ ഈ ഡിസ്റ്റൻസ് x അപ്പോൾ ഇത് x എക്സ് കോർഡിനേറ്റിലോട്ട് പോകും ഈ ഡിസ്റ്റൻസ് y അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് താഴെ നോക്കാം അപ്പോൾ അതിനകത്ത് ഒരു 30 ഡിഗ്രി കിട്ടും ഒരു 90 ഡിഗ്രി ഉണ്ട് ഒരാൾ 30 മറ്റേ ആംഗിൾ 90 അപ്പോൾ ഈ കിടക്കുന്നയാൾ 60 ആയിരിക്കും 30 90 60 ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ ഉണ്ട് ഇതിന്റെ ഹൈപ്പോട്ടനസ് ആണ് ഈ പറഞ്ഞ മാതിരി 2 ഈ ലെങ്ത് എക്സ് ഇത് വൈ ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത് ഈ ട്രയാങ്കിളാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരച്ചത് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അവരുടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:√3:2 എന്നായിരിക്കും അപ്പൊ ഒരാൾ എക്സ് ആണെങ്കിൽ അടുത്തയാള് √3x ഇത് 2x ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 90 ഓപ്പോസിറ്റ് ഉള്ള ആളെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ 90 ഓപ്പോസിറ്റ് കിടക്കുന്ന ആള് 2x ആണ് 2x ആണ് ഇപ്പൊ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എക്സ് എന്ന് പറയുന്നത് 1 ആണ് അപ്പോ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി അത് 1 ആണ് എക്സ് കോർഡിനേറ്റ് 1 ആണെന്ന് കിട്ടി ഇനി വൈ കോർഡിനേറ്റും ഇതേപോലെ എടുക്കാം വൈ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നയാള് ഓക്കെ സോറി സോറി നമ്മുടെ ഇവിടുത്തെ എക്സും ഇവിടുത്തെ എക്സും തമ്മിൽ കൺഫ്യൂഷൻ ആക്കണ്ട നോക്കിയേ ഇവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി നമ്മൾ ഈ റേഷ്യോ എടുത്തപ്പോഴാണ് പക്ഷെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 30 ഓപ്പോസിറ്റ് ഇവിടെ 30 ഓപ്പോസിറ്റ് ആരാ വൈ ആണ് എക്സും വൈയും കൂടി കൺഫ്യൂഷൻ ആക്കണ്ട അയ്യോ ഇവിടെ ഞാൻ എക്സ് എടുത്തു ഇവിടെ ഞാൻ എക്സ് എടുത്തു പക്ഷേ റേഷ്യോയിലോട്ട് എടുത്ത എക്സ് വേറെ വേറെ ആയിരുന്നു ഇവിടെ ഞാനിപ്പോ കൺഫ്യൂഷൻ മാറാൻ എന്ത് ചെയ്യാം ഒരു എം ഇടാം ഓബിൻ 2 സെന്റിമീറ്റർ ആവില്ലേ
ഇത് എം ആണ്. നോക്കിയേ ഈ റേഷ്യോ എടുക്കുന്ന സ്ഥലത്തെ ഒക്കെ ഞാൻ എം എന്നാക്കി കേട്ടോ. എന്നാലേ നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ എക്സും വൈയും ഇതും എക്സും വൈ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. ഇപ്പൊ എമ്മിന്റെ വാല്യൂ വൺ എന്നാണ് കിട്ടിയത്, എം ആണ് എം. എമ്മിന്റെ വാല്യൂ വൺ കിട്ടി. ഇനി ഇനി ഇങ്ങോട്ട് നോക്കുക, എക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ഉള്ളയാള്, എക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ എം. എം എന്ന് പറയുന്നത് വൺ ആണ്, അപ്പൊ ഇത് റൂട്ട് ത്രീ. വൈ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, തേർട്ടി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളയാള് എം, അപ്പോ അത് വൺ ഇതാണ്. അപ്പൊ റൂട്ട് ത്രീ വൺ ആണ് കോർഡിനേറ്റ്സ് ഓഫ് എ വരിക. എ എന്ന് പറയുന്നത് റൂട്ട് ത്രീ വൺ ആണ്. ഇതേപോലെ ബിയുടെയും കണ്ടുപിടിക്കണം. ബിയുടെ അവിടെയുണ്ട് നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ വരയ്ക്കാം. അപ്പൊ നമുക്ക് അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഒ ഉണ്ട്. ഇതില് റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഇതും രണ്ടും റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ അത് രണ്ടും ടു ആ, അപ്പൊ ഇത് ടു ആണ് ശരിക്ക്. ഇനി നോക്കേണ്ട കാര്യം ഇത് തേർട്ടി, ഇത് നയൻറ്റി. അപ്പൊ തേർട്ടി നയൻറ്റി ഈ കിടക്കുന്ന മൂന്ന് ആംഗിൾസും ആഡ് സിക്സ്റ്റി ആവും. ആ സിക്സ്റ്റി ആവും. അതായത് ഇവിടെ നോക്കിയ ഈ ഒരു പോയിന്റ് നോക്കാം. ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ മൂന്ന് ആംഗിൾസ് വന്നിട്ടുണ്ട്, ഒരു തേർട്ടി ഉണ്ട്, ഒരു നയൻറ്റി ഉണ്ട്, ഇപ്പുറത്തൊരു ആംഗിളും ഉണ്ട്. ഇത് മൂന്നും ഒരൊറ്റ ലൈനിന്റെ മുകളിൽ വന്ന ആംഗിൾസാ. ഇവരെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് വൺ എയ്റ്റി കിട്ടണം. അങ്ങനെ നോക്കുമ്പോ ഇത് സിക്സ്റ്റി ആവണം, എന്നാലേ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വൺ എയ്റ്റി കിട്ടുള്ളൂ. അപ്പൊ ഈ കിടക്കുന്ന ആള് സിക്സ്റ്റി ഡിഗ്രി ആണ്, ഇത് സിക്സ്റ്റി. ഇനി ഇതേപോലെ തന്നെ എടുക്കാം, ഇവിടെ എക്സും വൈയും എടുക്കണ്ട, വേറെ എന്തെങ്കിലും നെയിം എടുക്കാം. ഇവിടെ ഇപ്പൊ എ ബി ആണ് ഇതിന്റെ കോർഡിനേറ്റ്സ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ഇതായിട്ട് എ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇതാണ് എ, അതായത് എക്സ് കോർഡിനേറ്റ്. ഇതാണ് വൈ കോർഡിനേറ്റ് ബി. ലെങ്ത് നോക്കുമ്പോ ഇനി ഇതേ തിയറി, തേർട്ടി സിക്സ്റ്റി നയൻറ്റി, അതായത് നയൻറ്റി ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇത് തേർട്ടി ഡിഗ്രി ആയിരിക്കും, തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണ്. ഇതേ വാല്യൂസ് കിട്ടും. അപ്പൊ എമ്മിന്റെ വാല്യൂ വൺ കിട്ടും. ഇവിടെ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ഉള്ളയാളാണ് ബി, തേർട്ടിയുടെ ഓപ്പോസിറ്റ് ആണ് എ. തേർട്ടിയുടെ ഓപ്പോസിറ്റ് വരുന്നയാള് എം ആണ്, വൺ ആണ്. അതുപോലെ ബി എന്ന് പറയുന്നത് സിക്സ്റ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്, സിക്സ്റ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ എം ആണ്, അപ്പൊ റൂട്ട് ത്രീ ആണ്. പക്ഷെ നമുക്ക് ഇത് കൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, അതിന്റെ റീസൺ ഉണ്ട്. കാരണം ഈ ബി എന്ന് പറയുന്ന എവിടെയാണ് നോക്കിയത്, ആ നെഗറ്റീവ് സൈഡിലാ. ഇത് ഒറിജിൻ ആണെങ്കിൽ അതിന്റെ ഇപ്പുറത്തെ സൈഡിലാണ് ബി കിടക്കുന്നത്, മീൻസ് പോയിന്റ് ബി കിടക്കുന്നത്. പക്ഷെ വൈ ആക്സിസ് മുകളിലോട്ട് തന്നെ, അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. എക്സ് ആക്സിസ് നോക്കിയാൽ ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിയാൽ കാണുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഈ സീറോയുടെ ഇപ്പുറത്തോട്ടുള്ളതൊക്കെ നെഗറ്റീവ്, ഈ സീറോയുടെ അപ്പുറത്തോട്ടുള്ളതൊക്കെ പോസിറ്റീവ്. ഒറിജിൻ, ഒറിജിന്റെ റൈറ്റ് പോസിറ്റീവ്, ഒറിജിന്റെ ലെഫ്റ്റ് നെഗറ്റീവ്, ഒറിജിന്റെ മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. അപ്പോ ഈ ബിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ നമുക്ക് എയുടെ വാല്യൂ വൺ കിട്ടിയാലും ഇത് ആക്ച്വലി മൈനസ് വൺ ആണ് എടുക്കേണ്ടത്. ബിയുടെ വാല്യൂ റൂട്ട് ത്രീ ഓക്കെ ബി, കാരണം ഇവിടുന്ന് വൈ ആക്സിസിലോട്ട് നോക്കിയാൽ കാണുന്ന ആള് പോസിറ്റീവ് ആയിരിക്കും, ഒറിജിന്റെ മുകളിലോട്ടുള്ള പോസിറ്റീവാ. നമുക്ക് ഈ പറഞ്ഞ സൈഡ്സ് ഡി എ ഈ സൈഡും സി ബി ഈ സൈഡും പാരലൽ ടു വൈ ആക്സിസ്, അതായത് ഇങ്ങനെ വൈ ആക്സിസ് പോണുണ്ട്, നമ്മൾ കാണുന്നില്ല, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അതിലെ ഉണ്ടെന്ന്. ഒരു വൈ ആക്സിസ് അവിടെ കിടപ്പുണ്ട് പാരലായിട്ട്. ഇനി ഈ പറയുന്ന ഡി സിയും എ ബിയും പാരലൽ ടു എക്സ് ആക്സിസ് എങ്ങനെയാ പോകുന്നത്?
ഇതിന്റെ ഉള്ളിലാണ് ഈ റെക്ടാംഗിൾ നിൽക്കുന്നത് വിചാരിച്ചു. ഇത് ഒറിജിനൽ ആണെന്നൊന്നും നിർബന്ധമില്ല, എന്നാലും പാരലൽ ആയിട്ട് ഇങ്ങനെ ലൈൻസ് ഉണ്ട്. മൈനസ് ഇല്ലേ? ഇനി ഇങ്ങനെ നോക്കണേ, ആ ഇപ്പുറത്താവും. അതെ, എപ്പോഴും നമുക്ക് അത് ആലോചിച്ച് വരയ്ക്കാൻ പറ്റില്ല, നമുക്ക് ഏകദേശം രൂപം കിട്ടാൻ വേണ്ടി വരച്ചതാണേ. ഇനി നോക്കിക്കോ, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ നേരെ താഴോട്ട് വരയ്ക്ക. എവിടുന്ന് ഇത് ഡി എ എന്ന് പറയുന്ന പോയിന്റ് പാരലായിട്ട് കിടക്കുക വൈ ആക്സിസ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വരച്ചു, എക്സ് ആക്സിസിൽ വന്ന് ടച്ച് ചെയ്താല് എ എന്ന് പറയുന്ന പോയിന്റ് താഴോട്ട് നോക്കിയാൽ എക്സിൽ കാണുന്ന ആള് മൈനസ് ടു ആയിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലോട്ട് നോക്കി, അതായത് വൈ ആക്സിസിലോട്ട് നോക്കിയാൽ കാണുന്ന ആള് ത്രീ ആയിരിക്കും. ഇതാണ് ഈ കോർഡിനേറ്റ്സിന്റെ മീനിങ്. ഇവിടെ 0 0 പോയിന്റ് അല്ല കേട്ടോ, ഇവിടെ ഇതല്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ടീച്ചർ വരച്ചത്, ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിയാൽ കണ്ട ആള് മൈനസ് ടു, ഇവിടെ നേരെ ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോ കണ്ട ആള് ത്രീ. അതാണ് ഈ മൈനസ് ടു ത്രീ എന്ന് പറയുമ്പോൾ ഉള്ള മീനിങ്. ഇനി ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്, ഈ പോയിന്റ് 2 4 ആണ് അത്രേ. അപ്പൊ ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കിയപ്പോ കാണുന്ന ആള് 2 ആയിരിക്കും, ഇവിടെ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ആള് 4 ആയിരിക്കും. ണ്ടോ, അതാണ് ഈ 2 4 എന്ന് പറഞ്ഞത്. ഇവിടെ നേരെ താഴോട്ട് എക്സ് ആക്സിസിലോട്ട് പോയപ്പോ ഇവിടെ കണ്ട ആള് 2 ആ, അതാ എക്സ് കോർഡിനേറ്റ് 2. ഇങ്ങോട്ട് നോക്കുമ്പോ വൈ ആക്സിസിലോട്ട് നോക്കുമ്പോ കാണുന്ന ആള് 4 ആ, അതാണ് നമ്പർ 4. ഇനി നമുക്ക് ബിയും ഡിയും കൃത്യമായിട്ട് കിട്ടും. ബിയിൽ നിന്നിട്ട് ഒരാൾ താഴോട്ട് നോക്കിയാൽ ഇവിടെ 2 ആ കാണുന്നത്, ലെഫ്റ്റിലോട്ട് നോക്കിയാൽ കാണുന്ന ആള് 3 ആ. ഡിയിലാണെങ്കിൽ താഴോട്ട് നോക്കിയാൽ കാണുന്നത്.